സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1, ചൊവ്വ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർ ഷാ റഹിമാൻ. സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ നൈപുണ്യ പരീക്ഷയിൽ 14,480 വിദേശികൾ പരാജയപ്പെട്ടതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന കാര്യമന്ത്രാലയം. 7 മാസത്തിനിടെ നടത്തിയ പരീക്ഷയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം ഇല്ലാത്തവരാണെന്ന് കണ്ടെത്തിയത്. പരീക്ഷയിൽ പരാജയപ്പെടുന്നവരുടെ വർക്ക് പെർമിറ്റും താമസാനുമതി രേഖയായ ഇക്കാമയും പുതുക്കി നൽകില്ല. ഇതോടെ ഇവർ രാജ്യം വിടാൻ നിർബന്ധിതരാകും. 83,337 വിദേശികളാണ് ഇതുവരെ പരീക്ഷ എഴുതിയത്. ഇതിൽ 90.56% വിജയിച്ചു. 23 വിഭാഗങ്ങളിൽ 1,000-ൽ തസ്തികകളിൽ ജോലി ചെയ്യുന്നതിന് തൊഴിൽ നൈപുണ്യ പരീക്ഷ പാസ്സാകണം. സൗദിയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞുവരുന്നത് ആശ്വാസമാകുന്നു. 24 മണിക്കൂറിനിടെ 3,861 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 4,377 പേർ രോഗമുക്തി നേടി. ഒരാൾ മരിച്ചു. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ 981 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അതേസമയം സൗദിയിൽ കോവിഡ് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാത്തവർക്കുള്ള നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഉംറ തീർത്ഥാടകർക്കും ബൂസ്റ്റർ ഡോസ് നിർബന്ധമാണ്. 2 ഡോസ് സ്വീകരിച്ച് 8 മാസം കഴിഞ്ഞവർ 1 ഫെബ്രുവരി മുതൽ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നേടണമെങ്കിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണം. പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുന്നതിനും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിനും തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആവശ്യമാണ്. രാജ്യത്ത് ഇതുവരെ 75.3 ലക്ഷം ജനങ്ങളാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ കഴിഞ്ഞ വർഷം മാതൃരാജ്യങ്ങളിലേക്ക് 15,390 കോടി റിയാൽ അയച്ചതായി സെൻട്രൽ ബാങ്ക്. 2020 14,970 കോടി റിയാലാണ് അയച്ചത്. 420 കോടി റിയാലിന്റെ കൂടുതൽ റെമിറ്റൻസ് നടന്നതായും സെൻട്രൽ ബാങ്കിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തുടർച്ചയായി 4 വർഷം റെമിറ്റൻസിൽ കുറവ് രേഖപ്പെടുത്തിയതിനു ശേഷം 2020-21 സാമ്പത്തിക വർഷത്തിലാണ് വിദേശികൾ അയക്കുന്ന പണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത്. സാംസ്കാരിക മന്ത്രാലയം സൗദി കോഫി വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ അറബി കോഫി എന്നതിനു പകരം സൗദി കോഫി എന്ന് ഉപയോഗിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം. കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം സൗദി കോഫി എന്ന് ഉപയോഗിക്കണം. കാപ്പിക്കുരു പൊടിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ ഒരാഴ്ചക്കിടെ 16,620 നിയമലംഘകരെ കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം. ഇക്കാമ കാലാവധി കഴിഞ്ഞവർ, തൊഴിൽ നിയമം ലംഘിച്ചവർ, അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവർ എന്നിവരാണ് അറസ്റ്റിലായത്. 20 മുതൽ 26 വരെ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘകർ പിടിയിലായത്. അറസ്റ്റിലായവരിൽ 6,700 ഇക്കാമ നിയമലംഘകരും 5,177 പേർ അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരുമാണ്. 1,743 പേർ തൊഴിൽ നിയമം ലംഘിച്ചവരാണ്. കോവിഡ് പ്രതിരോധത്തിൽ ആഗോളതലത്തിൽ UAE 1-ാം സ്ഥാനം, ഇന്ത്യയ്ക്ക് 38-ാം സ്ഥാനമാണുള്ളത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനം കൺസ്യൂമർ ചോയ്സ് സെന്റർ തയ്യാറാക്കിയ പട്ടികയിലാണ് UAE നേട്ടം. സൈപ്രസ്, ബഹ്റൈൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിൽ. വാക്സിനേഷൻ, കോവിഡ് പരിശോധന, ബൂസ്റ്റർ ഡോസ് തുടങ്ങിയവ ആധാരമാക്കിയാണ് UAE 1-ാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം കേരള ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ രക്തം ദാനം ചെയ്തു. ഫോറം പ്രവർത്തകരെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ഹോസ്പിറ്റൽ ബ്ലഡ് ഡൊണേഷൻ മേധാവി ഡോക്ടർ സെയ്ദ് അഹമ്മദ് അഭിനന്ദിച്ചു. ബ്ലഡ് ബാങ്ക് ഹെഡ് നേഴ്സ് അഹദ് സലീം, ബ്ലഡ് ബാങ്ക് സ്പെഷ്യലിസ്റ്റ് മുഹമ്മദ് അൽ മുത്തേരി, സിസ്റ്റർ മരിയ കെലിൻ അന്തേര, ഫഹദ് ഹക്കമി, ഹാരിസ് മന്നാർ, അബ്ദുൾ വഹാബ് കരുവാരക്കുണ്ട്, ഷെഫീഖ് കുറ്റിപ്പുറം, ഷെരീഫ് ശിവപുരം എന്നിവർ നേതൃത്വം നൽകി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.